ഹൈ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ കുറച്ച് നാളായി തിരുപ്പൂരിലാണുള്ളത്. രണ്ട് മൂന്ന് ദിവസത്തിനകം നാട്ടിലേക്ക് തിരിച്ചു പോകണം. അതിനു മുമ്പ് ഇവിടെ ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൊങ്കണ സുന്ദരാമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ഞങ്ങളുടെ സ്റ്റോപ്പ് എത്താറാവുന്നു. അപ്പോൾ ഇന്ന് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള സ്വീറ്റ് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഗുലാബ് ജാമുൻ. വിശേഷ ദിവസങ്ങളിലും അല്ലാത്ത അവസരങ്ങളിലും ഒക്കെ തയ്യാറാക്കാവുന്ന ഒരു സ്വീറ്റാണിത്. അങ്ങനെ ആരും സംസാരിച്ച് വീടെത്തിയതേ അറിഞ്ഞില്ല. ഇനി പെട്ടെന്ന് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഓക്കെ, ഗുലാബ് ജാമിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഗുലാബ് ജാം മാവ് 2 പാക്കറ്റ്, പാല് 1/2 കപ്പ്, പഞ്ചസാര 1 കപ്പ്, ഏലയ്ക്ക് ആവശ്യത്തിന് വെള്ളം 2 ഗ്ലാസ്, എണ്ണ വറക്കാനുള്ളത്. ഗുലാബ് ജാം മാവ് ഈ പാല് കൊണ്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് ഉഴക്കുന്ന പോലെ? ചപ്പാത്തിക്ക് ഉഴക്കുന്ന പോലെ. അധികം പാലൊഴിക്കാൻ പാടില്ല. എന്തിനാ ഈ പാലൊഴിക്കുന്നത്? അത് സോഫ്റ്റായിട്ട് കിട്ടാൻ. മാവ് കുഴയ്ക്കുമ്പം 1 നുള്ളുപ്പ് ഇതിനകത്തിട്ട് കുഴച്ച മധുരം എടുത്ത് കാണിക്കും. മാവ് നല്ലോണം കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് സോഫ്റ്റ് ആകാൻ വേണ്ടി ഇത് 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര പാവ് കാച്ച. വെള്ളം തിളച്ച് വരുന്നുണ്ട്. പാവ് കാച്ചാനുള്ള പഞ്ചസാര ഇതിലേക്ക് ഇടുവാണ്. കൂട്ടത്തിൽ പൊടിച്ച് വെച്ചേക്കുന്ന ഏലക്കയും ചേർത്തേക്കാം. പാവ് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാവ് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. സകലം പാല് തൊട്ട് ഉരുട്ടിയെടുക്കണം. ഉരുളെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് വറുത്തെടുക്കാം. വറക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിക്കുവാണ്. എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട്. ഉരുളകൾ ഓരോന്നും എടുത്ത് ഇതിലേക്കിടാം. ഉരുള നല്ലോണം മൂത്തിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് പാവിലേക്കിടാം. ബാക്കിയുള്ള ഉരുളയും എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് എളുപ്പം മൂക്കും. എളുപ്പം മൂക്കും. 1 നിമിഷം കൊണ്ട് മൂക്കും. ഇത് ഗുലാബ് ജാം റെഡിയായിട്ടുണ്ട്. ഇത് നല്ലൊരു 4 മണി സ്വീറ്റാണ്. ഇതെല്ലാ ഫംഗ്ഷനിലും ചെയ്യാവുന്ന നല്ലൊരു സ്വീറ്റ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് അറിയിക്കണം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലൊരു നല്ല സ്വീറ്റ് റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.